ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് പോസിറ്റീവ് ട്രെൻഡിലെത്തി നിൽക്കുന്ന, അതായത് നല്ല പൊസിഷനിൽ എത്തി നിൽക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ആ സ്റ്റോക്കുകളുടെ ചാർട്ട് അനാലിസിസ് മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അതിൽ ചില സ്റ്റോക്കുകൾ മുകളിലേക്ക് ഉയർന്നേക്കാം. അപ്പോൾ നമ്മളിതെല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് ഈ പറഞ്ഞ രീതിയിലുള്ള ലെവൽ ക്രോസ് ചെയ്യുമ്പോൾ മാത്രം നോക്കി നമ്മൾ എൻട്രി എടുക്കുക. ചിലപ്പോൾ ബ്രേക്കൗട്ടിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ബ്രേക്കൗട്ടിന് ശേഷം റീടെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും എൻട്രി എടുക്കുന്നത് കുറച്ചുകൂടി ഉത്തമം. ഓക്കെ, അപ്പോൾ അത് ആ സമയത്ത് നോക്കിയിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ രണ്ട് സ്റ്റോക്ക് നന്നായിട്ട് കയറിപ്പോയിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിലും ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻസർ ടെക് എല്ലാം നല്ല രീതിയിലാണ് കയറിപ്പോയിരിക്കുന്നത്. അതേപോലെ തന്നെ പേടിഎം അതിന് മുമ്പ് പറഞ്ഞതാണ്, അതും നല്ല പെർസെൻറ്റേജ് ആണ് ഇന്ന് നമുക്ക് മൂവ്മെൻ്റ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പല സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്ന എല്ലാം കയറിപ്പോകണം എന്നല്ല, അത് ഇന്നല്ലെങ്കിൽ നാളെ കയറിപ്പോവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഡിവിഡൻഡ് സ്റ്റോക്സ് നോക്കണം. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്ക് ഡേറ്റ് 15 അതിൻ്റെ ഡേറ്റ്. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മളത് കൈവശം വെച്ചിരിക്കണം. 15 അവർ റെക്കോർഡ് ഡേറ്റിൽ നമ്മുടെ പേര് വരണമെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ വാങ്ങിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ITC 6 ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്. ITC റിസൾട്ട് നമ്മൾ കണ്ടതാണല്ലോ, പോസിറ്റീവ് റിസൾട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ അവർ ലാഭം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും 6 വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു റെക്കോർഡ് ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം, അത് പ്രശ്നമല്ല. ഓക്കെ, അപ്പോൾ ITC 1, അതുപോലെ തന്നെ മണപ്പുറം ഫൈനാൻസ് 75 വെച്ചിട്ടാണ് ഒരു ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടെണ്ണം നോട്ട് ചെയ്യുക. ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എക്സിറ്റ് ചെയ്യാം, അത് നോ ഇഷ്യൂ. ഓക്കെ, അപ്പോൾ 15 നമ്മൾ കയ്യിൽ വെക്കണം. 16 നമുക്ക് എക്സിറ്റ് ചെയ്താൽ പ്രശ്നമില്ല, പക്ഷേ 2 മുമ്പ് എടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെയാണ് സ്റ്റോക്കുകൾ നോക്കാം. അതിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് ആദ്യത്തെ ബിർള ക്യാപിറ്റൽ. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്ക് വീക്ക്ലി ചാർട്ടാണത്. വീക്ക്ലി ചാർട്ടിൽ നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് 136 ബ്രേക്കൗട്ട്. അതിനുശേഷം നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം തിരിച്ച് വന്ന് ആ ഒരു 136 റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറിപ്പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ റെസിസ്റ്റൻസ് എന്ന് കൊടുത്ത ട്രെൻഡ് ലൈൻ ഇല്ലേ, അത് ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു 150 ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വീണ്ടും അത് അതിൻ്റെ മുൻപുള്ള ആ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് എന്തായാലും വാച്ചസിൽ ആഡ് ചെയ്യുക. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 148 150 മുകളിലാണ് നമ്മളീ പറഞ്ഞ എൻട്രി ലെവൽ. അടുത്ത സ്റ്റോക്ക് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് ഡബിൾ ബോട്ടം വന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ്, ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് വീണ്ടും താഴേക്ക് വന്ന് ഇപ്പോൾ മൂന്നാമത് ഇനി വീണ്ടും തിരിച്ച് കയറാനുള്ള ശ്രമമാണ്. അപ്പോൾ എന്തും സംഭവിക്കാം, നമുക്കറിയില്ല. ആ ക്രോസ് ചെയ്തതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എടുക്കുന്നതായിരിക്കും ഉത്തമം. എന്തായാലും സെയിം ലൈൻ നമുക്ക് സപ്പോർട്ടായിട്ടും ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടുമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ക്രോസ് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് ആ ഒരു ലെവലിൽ നിൽക്കുന്നതല്ലേ, ക്രോസ് ചെയ്യുമ്പോൾ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. അടുത്തത് അൾട്രാടെക് സിമെൻറ്റ്. നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ആ ഒരു ലെവലിൽ ക്രോസ് ചെയ്തിട്ട് സ്ലോലി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏകദേശം 2.5% ഇന്ന് മുന്നേറി. നമ്മൾ 6800 പറഞ്ഞതാണ്, ഇപ്പോൾ 7250 എത്തിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് 7700. അപ്പോൾ എന്തായാലും പലരും ഇത് ഹോൾഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും മുകളിലേക്ക് പോകുന്നതോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് പോവാം. അടുത്തത് CG Power. CG Power നമ്മൾ ഈ ബ്രേക്കൗട്ട് എന്ന് കൊടുത്തിട്ടില്ലേ, ഏകദേശം 300 ലെവൽ നമ്മൾ ഒരിക്കൽ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് 315 എന്നുള്ളൊരു ഹൈയിൽ പോയിട്ട് വീണ്ടും താഴെ വന്ന് 300 റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറി ഇപ്പോൾ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിന് മുകളിൽ ചെറിയൊരു റീടെസ്റ്റാണ്. സോ ഈ ഒരു സമയത്ത് നാളെ നമ്മൾ നോക്കണം, കാരണം ഇപ്പോൾ നമുക്കത് 4-hour കാൻഡിൽ ഒരു ബിയറിഷ് ആണ്. തിരിച്ച് കയറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് AC ആണ്, ആക്ഷൻ കൺസ്ട്രക്റ്റ്. സോ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്, അതിനുശേഷം മുകളിലേക്ക് സ്റ്റിൽ അപ് ട്രെൻഡിൽ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്കിപ്പോൾ നാളത്തെ ഒരു പൊസിഷൻ കൂടി ജസ്റ്റ് മോർണിംഗ് നമ്മൾ വാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എൻട്രി എടുക്കാം. ഇനി നമ്മുടെ ഈ ബ്രേക്കൗട്ട് ലെവലിലെ 347 അതായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ്. ഇപ്പോൾ 362 എത്തി നിൽക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഗ്രൂപ്പിൽ, ഹൈടെക് പൈപ്പ്. സോ ഈ ഒരു സ്റ്റോക്ക് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴെ വന്ന് റീടെസ്റ്റ് ചെയ്ത് ആ നമ്മൾ ഒരു കപ്പ് ഫോർമാറ്റ് കൊടുത്തിട്ടില്ല, ആ രൂപത്തിൽ തിരിച്ച് കയറാനുള്ള ശ്രമമാണ്. ഇത്തരത്തിൽ നമ്മൾ പലതും കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടെല്ലാം അതേ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ ഇതും ആ ഒരു പൊസിഷനിലാണ്. ഇന്ന് രാവിലെ ഒരു നല്ലൊരു മൂമെൻറ്റ് തന്നെങ്കിലും പിന്നീട് 900 തിരിച്ചു വരുന്നുണ്ടായത്. ഈ ലെവലിൽ നിന്ന് ഡ്രോപ്പ് ആയിട്ട് വരികയാണെങ്കിൽ പിന്നെ നമുക്കിത് എക്സിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ എടുക്കാതിരിക്കാം.
അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ലെവലിൽ തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്തത് ലൂപ്പിൻ ലിമിറ്റഡ്. വീക്കിലി ചാർട്ടിൽ നല്ലൊരു പൊസിഷനാണ് കാണുമ്പോൾ. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ 792 ആണ്. ചിലപ്പോൾ അവിടെ പോയി തിരിച്ച് വന്ന് പിന്നെ ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് പതുക്കെ പതുക്കെ പോയിട്ടായിരിക്കും ബ്രേക്ക് ചെയ്യുക. പക്ഷേ 792 ക്രോസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു മൂവ്മെൻറ്റ് വരാതിരിക്കില്ല. ഇപ്പോൾ എത്തിയിരിക്കുന്നത് 775 ആണ്. ഓക്കെ, ഇന്നത് 3% അപ്പായിട്ടുണ്ട്. അപ്പോൾ നാളേക്ക് ഇത് ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് റെയിൻ മദ്രാസ് ലിമിറ്റഡ്. ഇന്നത് തകർപ്പൻ മൂവ്മെൻ്റ് ആയിരുന്നു. ഏകദേശം 15% നമ്മുടെ പേടിഎം പോലെ തന്നെയാണ് ഇന്ന് ഇത് മൂവ്മെൻ്റ് വന്നിരിക്കുന്നത്. ഏകദേശം 467 ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഞാൻ അവിടെ രണ്ട് വൈറ്റ് ലൈനിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ബ്രേക്ക്ഔട്ട് സോണാണ്. ഓക്കെ, ആ ലെവലിൻ്റെ ഉള്ളിൽ പോയി ചിലപ്പോൾ തിരിച്ച് വരാം. ഇനി അതല്ലാതെ ക്രോസ് ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള മുന്നേറ്റം നമുക്ക് ഫ്യൂച്ചറിലും ലഭിക്കുന്നതായിരിക്കും. ഈ സ്റ്റോക്ക് ഒഴിവാക്കരുത്, വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വയ്ക്കുക. അടുത്ത സ്റ്റോക്ക് PNB ഹൗസിംഗ് ആണ്. അതിനു മുമ്പ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഈ രീതിയിൽ ചാർട്ട് അനാലിസിസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം. അതായത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ക്രിപ്റ്റോയിൽ റോബോട്ടിക് ട്രേഡിംഗ് ആർക്കെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. PNB ഹൗസിംഗ് നിങ്ങൾ നോക്കൂ, 608 ഇപ്പോൾ നിൽക്കുന്നത്. 608 ഇതും നല്ലൊരു ബ്രേക്ക്ഔട്ട് സോണാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് 776 നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ്. ഇന്ന് 4% നിയർ 5% ഈ ഒരു സ്റ്റോക്ക് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതും ഒഴിവാക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് PNB ഹൗസിംഗ് നോട്ട് ചെയ്യുക. ഇത് പിന്നെ നാളേക്ക് നമുക്ക് ആ ഒരു ടൈമുണ്ട്, എന്നാലും വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കണം. ഇതും ബെസ്റ്റ് സ്റ്റോക്കാണ്, പക്ഷേ നാളേക്ക് ഡൗട്ടാണ് ആ ഒരു ലെവലിലേക്ക് എത്തുമെന്നുള്ളത്. ഇത് കുഴപ്പമില്ല, ഇതെന്തായാലും യു ടേൺ അടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എന്തായാലും നോക്കുക, എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. മാർക്കറ്റ് നമ്മുടെ കൺട്രോളിലല്ല, എങ്കിലും എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റ് തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.